ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിൽ പ്രചരിച്ച കാഫിർ പോസ്റ്റർ വിവാദം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മുൻ MLA KK ലതിക കാഫിർ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ചതടക്കം പ്രതിപക്ഷം ഉന്നയിച്ചു. കാഫിർ പോസ്റ്റർ വിവാദത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും പ്രതികൾ ആരെല്ലാമാണെന്നും പ്രതിപക്ഷം ചോദിച്ചു. എന്തുകൊണ്ടാണ് KK ലതികയ്ക്കെതിരെ കേസെടുക്കാത്തതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എന്നാൽ KK ലതികയെ ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി MB രാജേഷ് മറുപടി നൽകിയത്. ഇതോടെ പ്രതിപക്ഷം സഭയിൽ ബഹളം വച്ചു. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിലാണ് ചോദ്യോത്തരവേളയിൽ MB രാജേഷ് മറുപടി നൽകിയത്. KK ലതികയുടെ പോസ്റ്റ് വർഗീയതയ്ക്കെതിരാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കാഫിർ പോസ്റ്റ് നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിനോട് പ്രൊഫൈൽ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ലഭ്യമായാലേ തുടർ നടപടികൾ സാധ്യമാകൂ എന്ന് MB രാജേഷ് മറുപടി നൽകി. എന്നാൽ വ്യാജ പ്രചാരണം നടത്തിയത് ആരാണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായിട്ടും പോലീസിന് മാത്രം വ്യക്തതയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA തിരിച്ചടിച്ചു. വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും മിടുക്കുകൊണ്ടാണ് വടകരയിൽ സമാധാനാന്തരീക്ഷം സാധ്യമായതെന്നും മന്ത്രി MB രാജേഷ് മറുപടി പറഞ്ഞു. CPM നേതാവ് P ജയരാജനെതിരെ CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് ഉന്നയിച്ച വിഷയങ്ങളും പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി സഭയിൽ ഉന്നയിച്ചു. സണ്ണി ജോസഫ് MLA ആണ് നോട്ടീസ് നൽകിയത്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും വാക്കൗട്ട് നടത്തുകയും ചെയ്തു. Way2Nikah.com, the exclusive Muslim matrimonial site.